മൗലിക അവകാശമാണ്. മൗലിക അവകാശം എവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നുവോ അവിടെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമമാണ് ഞങ്ങളുടെ ഈ അവകാശത്തിനെതിരെയെങ്കിൽ ആ നിയമത്തെ പോലും ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇതാ ഞങ്ങൾക്ക് ഭരണഘടന നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ 25 കൂട്ടത്തിൽ ആർട്ടിക്കിൾ 13 കൂടി അങ്ങ് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, വളരെയധികം താഴ്മയോടെ വിനയത്തോടെ സന്തോഷത്തോടെ ചോദിക്കട്ടെ, ഈ കൂടിയ 108 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കെൻ എനി വൺ ഓഫ് യു ക്ലെയിം ദാറ്റ് യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഗിവൺ യു ദിസ് കൈൻഡ് ഓഫ് എ ഫ്രീഡം ഓർ ദിസ് കൈൻഡ് ഓഫ് എ ഫണ്ടമെന്റൽ റൈറ്റ്? ഇതുപോലെയുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് നിങ്ങളുടെ ഏതെങ്കിലും നാട്ടിൽ നിങ്ങളുടെ ഭരണഘടന നൽകുന്നുണ്ടോ? ഈ ചോദ്യത്തിന് ഉണ്ട് എന്ന് പറയാൻ ഒരാളും തയ്യാറായില്ല. കാരണം രണ്ടാകാനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ചില രാജ്യങ്ങളൊക്കെ ഇതുപോലെ അവകാശം നൽകുന്നുണ്ടായേക്കാം, പക്ഷേ പ്രതിനിധികളായി വന്നവർക്ക് അവരുടെ ഭരണഘടനയെ സംബന്ധിച്ച് ഓർമ്മയില്ലാത്തതിനാൽ അവരുടെ ഭരണഘടന ഇതുപോലെ ഒരു അവകാശം നൽകുന്നുണ്ടോ എന്ന് പറയാൻ അവർക്കാവുന്നില്ല. രണ്ടാമത്തെ കാരണം, അതാണ് മോസ്റ്റ് പ്രോബബിൾ റീസൺ. ആ കാരണം എന്താണെന്നല്ലേ, പല രാജ്യങ്ങളിലെയും ഭരണഘടന ഇന്ത്യ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത് പോലെ ഒരു അവകാശം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും അതിനു മറുപടി പറഞ്ഞില്ല എന്നതാണ് വസ്തുത. അതിനു മറുപടി പറഞ്ഞില്ലെങ്കിലും പക്ഷേ പിന്നീട് സംസാരിച്ച പലരും ഇന്ത്യക്കാരൻ സഹോദരൻ പറഞ്ഞതുപോലെയുള്ള മതസ്വാതന്ത്ര്യം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്ന് പറയുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സ്വാതന്ത്ര്യമാണ് നമ്മുടെ യാഥാർത്ഥ്യം, ഇതാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇനി ബാക്കിയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഞാൻ കൂടുതലായി സുദീർഘമായി പറയുന്നില്ല. എനിക്ക് എപ്പോഴാണോ മുന്നറിയിപ്പ് വരുന്നത്, അപ്പോൾ ഞാൻ ഒരു സഡൻ ബ്രേക്ക് ചെയ്യാൻ തയ്യാറായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ആ സഡൻ ബ്രേക്ക് ആർക്കും പരിക്കേൽക്കാത്ത രൂപത്തിലായിരിക്കും, അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്ന് മാത്രം ഞാൻ ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഭരണഘടന സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ട്, പൗരന്മാർക്കുമുണ്ട്. പൗരന്മാർ എന്ന് പറയുമ്പോൾ എല്ലാ മതമുള്ള ആളുകൾക്കുമുണ്ട്. മതം മതവിശ്വാസം തീരെ ഇല്ലാത്തവനും നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്ന കാര്യവും കൂടി നമ്മൾ ഊന്നി പറയേണ്ടതുമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ പ്രൊട്ടക്ഷൻ എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗവും സ്വന്തം പൗരന്മാരെ ഒരു ഉത്തമ പൗരനാക്കി മാറ്റുക എന്ന ചുമതല ഓരോരുത്തരും ഏറ്റെടുക്കണം. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തങ്ങളുടെ അനുയായികളെ ഉത്തമ ഭാരതീയരാക്കി മാറ്റണം എന്ന ആ റെസ്പോൺസിബിലിറ്റി ചുമലിലേറ്റിയ ഉസ്താദാണ്. അതിന്റെ തെളിവാണ് ജീവിതത്തിന്റെ വിവിധ മേഖലയിലുള്ള ഇവരൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് വിളിച്ചപ്പോൾ വന്നത്. അതിന്റെ തെളിവാണ് അല്പസമയങ്ങൾക്കകം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ സാർ അവർ ഇവിടെ വരാൻ പോകുന്നത്. അതിന്റെ തെളിവാണ് പ്രിയപ്പെട്ടവരെ, നല്ല അച്ചടക്കശീലരായ നിങ്ങളൊക്കെ വളരെയധികം അച്ചടക്കത്തോടുകൂടി ഈ നേതാക്കളെ നോക്കി ഇരിക്കുന്നത്. ഇതൊക്കെ എന്തിന്റെ തെളിവാണ്? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്നത് ഉത്തമ ഭാരതീയനാകുന്നതോടൊപ്പം ഉത്തമ മുസ്ലിമാകാൻ കൂടി പഠിപ്പിച്ചുകൊണ്ടാണ്. ഈ വസ്തുത നമ്മൾ ഉൾക്കൊള്ളണം. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഭരണഘടനാ അവകാശങ്ങളെ സംബന്ധിച്ചാണ്. കൂട്ടത്തിൽ ഞാൻ അവസാനം പറഞ്ഞത് ഭരണഘടനാപരമായി നമുക്കുള്ള ബാധ്യതയെ സംബന്ധിച്ചും കൂടിയാണ്.
രാഷ്ട്രത്തിന്റെ നിർമ്മാണം, ഈ രാജ്യത്തിന്റെ വികസനം, ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസം, ഈ രാജ്യത്തിന്റെ പൊതു ആരോഗ്യം, ഈ രാജ്യത്തിന്റെ ആരോഗ്യകരമായ ഒരു ഇക്കണോമി, ഒരു സമ്പൽഘടന, ഇൻ ഓൾ ദീസ് ഫീൽഡ്സ് വി ഓൾ ഹാവ് സം ഡ്യൂട്ടീസ് ഓൾസോ. നമുക്ക് ചില്ലറ ഉത്തരവാദിത്തങ്ങളുമുണ്ട്. അൽഹംദുലില്ലാ, നമ്മൾ എസ് വൈ എസിന്റെയോ എസ് എസ് എഫിന്റെയോ മുസ്ലിം ജമായത്തിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സംഘടനാ സംവിധാനങ്ങളുടെയോ കീഴിൽ ഒരു സ്കൂളുണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആ സ്കൂളിലൂടെ നാം ഇവിടെ നിർവഹിച്ചു പോരുന്നത് നിരക്ഷരരായ കുട്ടികളെ പഠിപ്പിച്ച് പൗരബോധമുള്ളവരാക്കി മാറ്റി രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനും രാജ്യ പുരോഗതിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാനും എവിടെ ചെന്നാലും ഹിന്ദി ഹേ ഹം വതനേ ഹിന്ദു സിത്താൻ ഹമാരാ, ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങൾ ഇന്ത്യ രാജ്യക്കാരാണ്, മേരാ ഭാരത് മഹാൻ, എന്റെ ഭാരതം ഇന്ത്യ ഈസ് ഗ്രേറ്റ് എന്ന് പഠിപ്പിക്കാനാണ്. ജണ്ടാ ഊഞ്ചാ രഹേ ഹമാരാ, ഇന്ത്യയുടെ ആ പതാക അത് ഊർജസ്വലമായി വിഹരിക്കട്ടെ, പറന്ന് പാറിപ്പറക്കട്ടെ എന്നാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിമാവുക എന്നതും ഒരു ഇന്ത്യക്കാരനാവുക എന്നതും ഒരിക്കലും ഒരു ചെറിയ ഡിഗ്രി പോലും കോൺട്രാഡിക്ഷൻ ഉള്ള ഒരു പ്രശ്നമേ അല്ല. മറിച്ചൊരു ഉത്തമ മുസ്ലിമാണോ അയാൾ ഒരു ഉത്തമ ഭാരതീയനായിരിക്കും. ഒരു ഉത്തമ ഭാരതീയനാണോ ഒരിക്കലും ഒരു മുസ്ലിം ശത്രുവാണെന്നോ മുസ്ലിം അപകടകാരിയാണോ എന്നോ വിശ്വസിക്കാത്തവനുമായിരിക്കും. എന്ന് പറഞ്ഞാൽ മുസ്ലിമായ ഇന്ത്യക്കാരനാണെങ്കിൽ അവനായിരിക്കും ഏറ്റവും മുന്തിയ പൗരൻ. ഇത് ഞാൻ പറയുന്ന കാര്യം മാത്രമല്ല, ഇതാണ് വസ്തുത. മുസ്ലിം അല്ലാത്തവനാണെങ്കിലോ അയാൾ ഒന്നാം നമ്പർ ഇന്ത്യൻ പൗരനായിരിക്കും. ഒരു മുസ്ലിമിനോടോ ഒരു ക്രിസ്ത്യാനിയോടോ ഒരു ഹിന്ദു സഹോദരനോടോ ഒരു മറ്റുള്ള മതക്കാരനോടോ അവർക്കൊരു വെറുപ്പുമില്ല. അല്ലാമ ഇഖ്ബാൽ അതും പറയുകയുണ്ടായി, മതം ഒരിക്കലും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല പരസ്പരം പോരടിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കേരളം പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അല്പം നാച്ചുറലി ഡിഫറന്റ് ആണ്. കാരണം എന്താണ്? കാരണത്തെപ്പറ്റി പരിശോധിക്കുന്നതിനേക്കാൾ വസ്തുതകളിലേക്ക് കടക്കലായിരിക്കാം ഏറ്റവും നല്ലത്. നമ്മുടെ ആഹാര രീതി ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ ആ മലയാളം എന്ന ഭാഷ ദ്രാവിഡ കുടുംബത്തിലൊരു മെമ്പറായി നമ്മൾ കാണുമ്പോൾ പോലും ഇന്ത്യ രാജ്യത്തിന്റെ ഇതര ഭാഷകളിൽ നിന്ന് വളരെയധികം വേറിട്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല, ഇന്ത്യ സന്ദർശിച്ച ഇതര നാട്ടുകാരൊക്കെ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കേരളം സന്ദർശിച്ചപ്പോൾ കേരളത്തിന്റെ പ്രകൃതി ഭംഗി അവർ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാളികളുടെ ആ ഹോസ്പിറ്റാലിറ്റിയെ സംബന്ധിച്ച് വാദോരാതെ സംസാരിച്ചിട്ടുണ്ട്. അസനാജിയെ പോലെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുമ്പോൾ ആ നമ്മുടെ ആതിഥ്യ മര്യാദയെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അപ്പോഴും അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിൽ ഞങ്ങൾ അൺടോളറബിൾ ഓർ അൺബെയറബിൾ, സഹിക്കാനോ താങ്ങാനോ പറ്റാത്തതായി മനസ്സിലാക്കുന്നത് നിങ്ങളുടെ, ഇറ്റ് ഈസ് യുവർ ലാംഗ്വേജ്. മലയാളം എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് സറണ്ടർ ചെയ്യാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കോൺകർ ചെയ്യാനോ അഥവാ കീഴടങ്ങാനോ കീഴടക്കാനോ പറ്റാത്തൊരു ഭാഷയാണ് എന്ന രീതിയിൽ ആ പലരും സംസാരിച്ചു. ഞാനിത് പറഞ്ഞത് നമ്മുടെ നമ്മുടെ മറ്റുള്ള ആളുകളിൽ നിന്നുള്ള വ്യത്യാസം സൂചിപ്പിക്കാൻ വേണ്ടി ഭാഷയും പറഞ്ഞുവെന്ന്. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടും കേരളത്തിന് വലിയൊരു വ്യത്യാസമുണ്ട്. നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ ഇസ്ലാം വന്നത് ആ മേഖലകളിൽ അന്ന് നടന്നിരുന്ന നാട്ടുരാജാക്കന്മാരുമായുള്ള യുദ്ധങ്ങളിൽ
പരിസര പ്രദേശങ്ങളിലുള്ള മുസ്ലിങ്ങളായ ഭരണാധികാരികളും ഇടപെടേണ്ടി വന്നു. ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല നോർത്ത് ഇന്ത്യയിലേക്ക് വന്ന മുസ്ലിം ഭരണാധികാരികൾ ഇസ്ലാം മതം പ്രചരിപ്പിക്കാനുള്ള യുദ്ധവുമായി വന്നതാണെന്ന്. ഞാൻ പറയില്ലെന്ന് മാത്രമല്ല, ചരിത്രം പഠിച്ച ആരും പറയില്ല. മറിച്ച് നമുക്കറിയാം, ബാബറെ ഇന്ത്യ രാജ്യത്തിലേക്ക് വിളിച്ചു വരുത്തിയത് ആരായിരുന്നു? രജപുത്ര ഭരണാധികാരികളായിരുന്നു. ആ രജപുത്ര ഭരണാധികാരികൾ മുസ്ലിങ്ങളല്ലല്ലോ. അവരെന്തിനായിരുന്നു ബാബറെ ഇന്ത്യയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നത്? ഇസ്ലാം പ്രചരിപ്പിക്കാനായിരുന്നോ? അല്ല. ഇന്ത്യ രാജ്യത്ത് മറ്റേതെങ്കിലും പ്രത്യേക പദ്ധതികളോ പാക്കേജുകളോ ആരംഭിക്കാനായിരുന്നോ? അല്ല. മറിച്ച് നമുക്കറിയാം, ലോധി വംശം മുസ്ലിം ഭരണാധികാരികളായിരുന്നു. ആ മുസ്ലിം ഭരണാധികാരികളെ തോൽപ്പിക്കാൻ രജപുത്ര ഭരണാധികാരികൾക്ക് കഴിവില്ലാത്തതിനാൽ അവർ മുസ്ലിമായ ബാബറെ ഇന്ത്യ രാജ്യത്തിലേക്ക് വിളിച്ചു വരുത്തി. ആ മുസ്ലിം ഭരണാധികാരിയെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ബാബർ സ്വയം തിരിച്ചു പോവുകയായിരുന്നു. വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു വരുത്തി പിന്നെ ആവശ്യം വന്നപ്പോൾ. അങ്ങനെ പലവട്ടം ബാബർ വന്നപ്പോൾ ബാബർ ഒന്ന് കണക്കുകൂട്ടി. There is a very strong difference between Kabul and Delhi. ഡൽഹിയും കാബൂളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാബൂൾ എന്ന് പറയുന്നത് വെള്ളമില്ലാത്ത മരുഭൂ ഏരിയയാണ്. അവിടെ ഒരു ഭരണാധികാരിക്ക് ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന ജലവിതരണം സൗകര്യം വരെ ഏർപ്പെടുത്താൻ പറ്റാതെ പ്രയാസപ്പെടുകയാണ്. അതേസമയം ഡൽഹിയാണെങ്കിലോ പറയുകയും വേണ്ട, ദില്ലി ദുല്ലൻ ബനി ദുലാഹേ നിജാമുദ്ദീൻ എന്ന് ഒരു കവാലി കവി ഒരിക്കൽ പറയുകയുണ്ടായി. ദില്ലി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ദുൽഹൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൈഡാണ്, ഒരു കല്യാണത്തിനൊരുങ്ങി ഉടയാടകളും ആഭരണങ്ങളും ധരിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയെപ്പോലെയാണ്. അതുകൊണ്ട് ആ ദില്ലിയിലേക്ക് വന്ന ആള് ആദ്യമൊക്കെ തിരിച്ചുപോയാലും എന്നും തിരിച്ചു പോകാൻ പറ്റൂല. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ കേരളത്തിൽ ഇസ്ലാം വന്നത് നോർത്ത് ഇന്ത്യയിൽ വന്നതുപോലെയല്ല, മറിച്ച് കച്ചവടക്കാരിലൂടെ, വളരെ സമാധാനപ്രിയരായ ആളുകളിലൂടെ. അവരുമായി നാട്ടുകാർ ഇടപഴകിയപ്പോൾ കച്ചവടത്തിൽ അവർ പുലർത്തുന്ന സത്യസന്ധത, വിശ്വാസ്യത, വാക്കുപാലിക്കാൻ അവർ കാണിക്കുന്ന താല്പര്യം തുടങ്ങിയുള്ള ഇസ്ലാമിന്റെ ആ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ്, ഇത് നാട്ടുകാർ കണ്ടപ്പോൾ നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി എന്ന അന്വേഷണം ഈ നാട്ടുകാരെ കൂടി ഇസ്ലാമിലേക്ക് എത്തിക്കുകയാണ്. ആ ഇസ്ലാം അന്ന് ലഭിച്ച അതേ രൂപം ഇതാണ്. കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന, നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന ശരിയായ സുന്നത്ത് ജമാഅത്ത്, അത് അൽഖായിദയല്ല, അത് IS അല്ല, അത് മാലിയിലെ ഏതെങ്കിലും അൽഖായിദ ഇൻ മഗ്രിബ് അല്ല, അതുപോലെ തന്നെ അത് സോമാലിയയിലെ അൽ ഷബാബ് അല്ല, അത് ഈ പിന്നെ സിറിയയിലെ അൽ നുസ്ര ഫ്രണ്ട് അല്ല. ഒരു ഭീകര സംഘടനയുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ആശയപരമായി ബന്ധമില്ല, പ്രത്യക്ഷമായി ബന്ധമില്ല, പരോക്ഷമായി ബന്ധമില്ല. എന്ന് മാത്രമല്ല, ഈ തരം എല്ലാ ടെററിസം എക്സ്ട്രീമിസം തുടങ്ങിയ എല്ലാം ഇസ്ലാമിനെതിരാണ് എന്ന് എന്നും ഒരേ ശക്തിയിൽ പ്രഖ്യാപിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ സുന്നത്ത് ജമാഅത്ത്. അതിന്റെ ചെറിയൊരു വേദിയാണ് ഈ മുസ്ലിം ജമാഅത്തിന്റെ വേദി. നമുക്ക് ഇസ്ലാമിന്റെ ആ ഒറിജിനൽ രൂപം ഈ ലോകാവസാനം വരെ ഇവിടെ നിലനിർത്താൻ പറ്റിയ ഒരു സമൂഹം വേണം എന്ന കാന്തപുരം ഉസ്താദിന്റെയും മറ്റ് നേതാക്കന്മാരുടെയും ആ ലോങ് സൈറ്റിൽ നിന്നാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ രൂപപ്പെടുന്നത്. കർമ്മത്തിലൂടെ, നമ്മുടെ കോൺട്രിബ്യൂഷനിലൂടെ ഇത് ലോകത്തിന് തെളിയിച്ചു കൊടുക്കാൻ എന്റെ മുന്നിലിരിക്കുന്ന ഈ വിശ്വാസ ഭടന്മാർ തയ്യാറാകണം എന്ന് മാത്രം ഉണർത്തി എന്റെ ഈ ആമുഖ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അവസരം തന്നതിന് സംഘാടകർക്ക് താങ്ക് യു വൺ ആൻഡ് ഓൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.